നമ്മള് ഒരു ചെറിയ വല, ഇതേപോലത്തെ ഒരു 5 അടി 6 അടിയുടെ ഒരു ചെറിയ വല മേടിക്കുക. അപ്പൊ സെക്കൻഡ് ഹാൻഡ് മേടിച്ചാൽ മതി, പുതിയൊന്നും മേടിക്കുന്ന ആവശ്യമില്ല. നമ്മള് വീശി പഠിക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും കയറി ഉടക്കാനും പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്, അവിടെ ഇവിടെയൊക്കെ കീറും. അപ്പൊ നമ്മള് പുതിയ മേടിച്ചാൽ അതൊരു വേസ്റ്റ് അല്ലേ. അപ്പൊ നമ്മള് OLX വഴിയോ അല്ല സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഒരു 2000 2500 രൂപ റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു ഇതേപോലത്തെ ഒരു ചെറിയ കണ്ണിയുടെ പൊടി വല മേടിക്കുക. ഇതൊരു പൊടി വല എന്ന് പറയും. ഈ റോപ്പിന്റെ അറ്റത്ത് ഒരു ചെറിയൊരു കെട്ടിട്ടിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക. ഇതിങ്ങനെ ചെയ്തതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വല വീശി കഴിഞ്ഞിട്ട് നമ്മൾ നീന്തി പേടിക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനത്തെ കെട്ടിടുന്നത് നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഇങ്ങനെ ചെറിയ രീതിയിൽ റോപ്പ് നമ്മുടെ കയ്യിലോട്ട് മാടി മാടി എടുക്കുക എന്ന് പറയും. ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക, നമ്മൾ ഈ കൊമ്പ പിടിച്ച് നേരെ വെക്കുക. എന്നിട്ട് ഈ വല കയ്യിലോട്ട് പിടിക്കുക, ഇടത്തെ കയ്യിലോട്ട് ഒരെണ്ണം എടുക്കുക, മാടി എടുക്കുക. ഇത് ചെറിയ വലയാണ്, നമ്മൾ രണ്ടു വട്ടം മാടി. ഇത് ഈ ലെങ്ത്, ഈ ലെങ്ത് നമ്മൾ എത്രയും കുറച്ചെടുക്കുന്നു അത്രയും നല്ല. ഇടത്തെ കൈ പിടിച്ച ശേഷം ഈ സൈഡിൽ നിന്ന് നമ്മൾ വല ചെറുതായിട്ടൊന്ന് ചുരുക്കിയെടുത്തിട്ട് നമ്മൾ ഈ മുട്ടിൻ്റെ ഇതിലോട്ട് കയറ്റി വെക്കുക. ഇതല്ല, ഇതിപ്പോൾ നമുക്കിപ്പോൾ കംഫർട്ടബിളായിട്ട് നമുക്ക് വല നമ്മുടെ കയ്യിൽ ഇരിക്കുക. ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വരുന്നത് അകവും കുറവെന്ന് പറയുന്ന സംഭവമായിരുന്നു. അപ്പോൾ നമ്മൾ അകത്ത് കുറച്ച് ഒരു പകുതി പകുതി എടുത്താൽ മതി, നമ്മുടെ ഒരു ഐഡിയയിൽ നിന്ന് എടുത്താൽ മതി. ഇതാണ് ഒന്നാമത്തെ രീതി. അത് നമ്മളിങ്ങനെ നോക്കി നോക്കണം, ഇവിടെ വല്ല ഉടക്കുന്നുണ്ടോ. ഉടക്കുണ്ടെങ്കിൽ വല വിരിയാൻ സാധ്യത. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിട്ട് പുറകിലോട്ട് ആയം എടുത്തിട്ട് വേണം ഇങ്ങനെ അറിയാം. ഇത് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി സെയിം തന്നെ എടുത്തിട്ട് നമുക്ക് ഇച്ചിരിയും കൂടെ വല ഈ ചെറുതാക്കി വീശണമെങ്കിൽ ബാക്കിയുള്ള ഈ ഈ പോർഷനില്ലേ ഇതുകൂടെ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് ഈ കയ്യിലിട്ട് വെക്കുക. അതായത് നമുക്ക് വല കുറച്ചുകൂടെ ചെറുതാക്കി കിട്ടുക. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ അറിയാൻ പറ്റും. ഇതാണ് വല കുറച്ച് ചെറുതായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ ബാലൻസ് വരും. അപ്പം നമുക്ക് കുറച്ചുകൂടെ നീളത്തിലോട്ട് എറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും സജഷൻസോ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഈ ചാനലിൻ്റെ താഴെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ വീഡിയോകൾ പ്രതീക്ഷിക്കാം. താങ്ക് യു, ബൈ.